പെരുവനം കൊട്ടാരം വീണ്ടും കാടുപിടിച്ച് നശിക്കുന്നു. കലകളുടെ ഈറ്റില്ലമായ പെരുവനത്ത് കലാപഠന കേന്ദ്രത്തിനായി ഏറ്റവും അനുയോജ്യമാണ് ഈ കൊട്ടാരം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഈ എട്ടുകെട്ട് വാടകയ്ക്കെങ്കിലും നൽകണമെന്ന നാട്ടുകാരുടെ കാലങ്ങളായുള്ള ആവശ്യത്തോട് അധികൃതർ അവഗണന തുടരുകയാണ്. പെരുവനം ക്ഷേത്രത്തിന്റെ തെക്കേ നടവഴിയിലുള്ള പൌരാണികവും പ്രകൃതി സമ്പന്നവുമായ കൊട്ടാരം കാടുപിടിച്ചു കിടക്കുകയും ഇടയ്ക്ക് വൃത്തിയാക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ അവ നാടിന് ഉപകരിക്കാവുന്ന ഒരിടമാക്കി മാറ്റാൻ ഒരു ശ്രമവും നടക്കുന്നില്ല. എട്ടുകെട്ട്, കയ്യാല തുടങ്ങിയ കെട്ടിടങ്ങൾക്ക് പുറമെ 3 ഏക്കറിൽ പേരറിയാത്തതും അപൂർവമായ വൻ മരങ്ങൾ ഉൾപ്പെടെ കൊച്ചുവനം, കുളങ്ങൾ എന്നിവയുമുണ്ട്. പെരുവനം ക്ഷേത്രം തെക്കേ നടവഴിയിൽ വലിയ ഉയരത്തിൽ കരിങ്കൽ കെട്ടി ഉയർത്തിയ മതിലിനോടുകൂടിയ ഈ മന നിരവധി ക്ഷേത്രങ്ങളുടെ തന്ത്രിസ്ഥാനം വഹിക്കുന്ന കുന്നത്തൂർ പടിഞ്ഞാറടുത്ത മനയുടേതായിരുന്നു. വേദപണ്ഡിതനായ KPC നാരായണൻ ഭട്ടിതിരിപ്പാട ഈ മനയിലാണ് ജനിച്ചത്. മകമാറാട്ട് കഴിഞ്ഞെത്തുന്ന ചേർപ്പ് ഭഗവതിക്കും പുണർദം ആറാട്ട് കഴിഞ്ഞെത്തുന്ന ആറാട്ടുപുഴ ശാസ്താവിനും ഐക്കുന്ന് ഭഗവതിക്കും ഇവിടെ ഇറക്കിപ്പൂജ ഉണ്ടായിരുന്നു. മന പിന്നീട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏറ്റെടുത്തു. തൊട്ടടുത്ത വീടുകളിലേക്ക് തന്ത്രി കുടുംബങ്ങൾ മാറിയതോടെ ഇവിടെ ദേവസ്വം ബോർഡിന്റെ ഓഫീസ് കച്ചേരിയായി ഒതുങ്ങി. 1987 മോഹൻ സംവിധാനം ചെയ്ത തീർത്ഥം, മാടമ്പ് കുഞ്ഞിക്കുട്ടന്റെ ഭ്രഷ്ട് എന്നീ സിനിമകൾ പെരുവനം കൊട്ടാരത്തിലാണ് ചിത്രീകരിച്ചത്. പിന്നീട് കൊട്ടാരവും വളപ്പും ആരും ശ്രദ്ധിക്കാതെയായി. നാട്ടുകാരുടെ ആവശ്യത്തെ തുടർന്ന് ദേവസ്വം ബോർഡ് ലക്ഷങ്ങൾ ചെലവാക്കി മനയും പരിസരവും മനോഹരമായി നവീകരിച്ചു. മേളം അഭ്യസിക്കാൻ പെരുവനം അനുഷ്ഠാന കലാകേന്ദ്രം എന്ന പേരിൽ സ്ഥാപനവും തുടങ്ങി. എന്നാൽ അതും ക്രമേണ നിലച്ചു. പെരുവനം കൊട്ടാരത്തിൽ വീണ്ടും കാട് കയറി. മരത്തിന്റെ ഉപകരണങ്ങളും നാലുകെട്ടിന്റെ ചില ഭാഗങ്ങളും ചിതൽ കയറി നശിച്ചു. തെരുവുനായ്ക്കളുടെ സങ്കേതവുമായി മാറി. ഇരുമ്പുപടി തുരുമ്പെടുത്ത് നശിച്ചു. ഒരിക്കൽ കാറ്റിൽ കയ്യാല തകർന്നു. അത് ദേവസ്വം പുതുക്കി പണിതു. ചുരുക്കത്തിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയിട്ടും ആർക്കും ഗുണമില്ലാതെ നാശാവസ്ഥയിലെത്തി നിൽക്കുകയാണ് പെരുവനം കൊട്ടാരം.